Hello, my dear students. Welcome back to Corporate Regulation Session 7. Namle Session 6 ile namle last paranje nirthiyathu corporate veil aanu. Adinte continuation aanu innu. Enginaanu ee corporate veil lift cheya ennalladum kodi namle innu padikkiyana. Appo corporate veil endha annalle ningalku manasilayittundavu. Corporate veil ennu paranjal ithrey ullu oru company. A company ile joli cheyyunna adhikarikal. Appo company ജോലി ചെയ്യുന്ന അധികാരികൾ തമ്മിലുള്ള ഒരു മറയാണ് ഒരു ഒരു പ്രിവെൻഷൻ ഷെൽ ഇതാണ് ഷെൽട്ടർ ആണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മൾ പറഞ്ഞു കമ്പനി എന്ന് പറയുന്നത് ഒരു വലിയ സംരംഭമാണ് അല്ലേ ഇപ്പം ചെറിയൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ പ്രൊപ്രൈറ്ററിഷിപ്പിൽ പാർട്ട്നർഷിപ്പിലൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിലൊക്കെ വലുതാണ് ഒരു കമ്പനി അപ്പോൾ ഒരു കമ്പനിക്ക് നിയമപരമായിട്ടുള്ള നിലനിൽപ്പുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നിയമപരമായിട്ട് ഒരു കമ്പനീനെ ഒരു പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതിന് സ്വന്തമായിട്ട് അക്കൗണ്ട് എടുക്കാം അതിന് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാം ആ സ്ഥലം ഹോൾഡ് ചെയ്യാം അല്ലേ അതുപോലെ ക്രയ വിക്രയങ്ങൾ ചെയ്യാം എല്ലാം ചെയ്യാം അപ്പോൾ നിയമപരമായിട്ട് നിലനിൽപ്പുള്ള ഒരു വ്യക്തിയാണ് കമ്പനി അപ്പോൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ആ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് അപ്പോൾ ആ കമ്പനിയുടെ കമ്പനിക്ക് സൈൻ ചെയ്യാം സീല് വെച്ച് അല്ല കമ്പനിയുടെ സൈനിങ്ങിന് പകരമാണ് സീല് വെക്കുന്നത് അല്ലേ അതിൻ്റെ ലെറ്റർ ഹെഡ് അങ്ങനെയാണ് അപ്പോൾ ആ കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവർ ആ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് മാത്രമാണ് അപ്പോൾ കമ്പനി ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കമ്പനിക്ക് എന്തെങ്കിലും കൊടുക്കാനും വാങ്ങാനുണ്ടെങ്കിലൊക്കെ തന്നെയും അത് കമ്പനിയുടെ അക്കൗണ്ട് ത്രൂ ആണ് ചെയ്യുന്നത് ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ബാധ്യത വന്നാൽ അത് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ ബാധ്യത വീട്ടേണ്ടത് അല്ലാതെ അതിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ അക്കൗണ്ടിൽ നിന്നല്ല ആ ബാധ്യത വീട്ടേണ്ടത് അപ്പോൾ അങ്ങനെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അധികാരികളും കമ്പനിയും തമ്മിൽ ഒരു മറയുണ്ട് അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി ഈ കോർപ്പറേറ്റ് വെയിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കമ്പനിയുടെ അധികാരികളായിട്ട് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ കോർപ്പറേറ്റ് വെയിലിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് കമ്പനിക്ക് ബാധ്യത അങ്ങനെ ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അത് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പിയേഴ്സ് ചെയ്യുന്നത് എന്തിനാണ് അത് നിയമപരമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നിയമപരമായിട്ടുള്ള ഇടപാടിലൂടെ പല സാഹചര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് കമ്പനിയുടെ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ആ ഓരോ ഇൻസ്റ്റൻസ് നോക്കി കഴിയുമ്പോൾ മനസ്സിലാവും ഓക്കെ നിയമപരമായിട്ടുള്ള ഇടപാട് കൊണ്ട് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എക്സാമിന് നമുക്ക് നന്നായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യം പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ നമ്മളുടെ കമ്പനിക്ക് കിട്ടുന്ന റവന്യൂ അതനുസരിച്ച് കമ്പനി എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് അല്ലേ അപ്പം ഈ പറയുന്ന കമ്പനിയുടെ മെമ്പേഴ്സ് അധികാരികൾ ആ ഇൻകം ടാക്സ് കൃത്യമായി അടയ്ക്കാതെ അതിൽ വീഴ്ചകൾ വരുത്തുകയോ അതിൽ പാളിച്ചകൾ വരുത്തുകയോ ചെയ്തിട്ട് അത് കമ്പനിയുടെ പേരിൽ ആ ഒരു പാളിച്ചകൾ ചുമത്തി കഴിഞ്ഞാൽ കമ്പനിയുടെ റവന്യൂവിനെയാണ് അത് ബാധിക്കുന്നത് നിയമപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ഇൻകം ഈ ടാക്സ് തട്ടിപ്പ് നടത്തിയത് അധികാരി ആരാണോ അവരിലേക്ക് ആ അതിൻ്റെ ബാധ്യത കൊടുക്കും അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ ഇനി രണ്ടാമത് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട് അതായത് നമ്മളുടെ കമ്പനിയുടെ മറവിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഫ്രോഡായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രോപ്പറായിട്ടുള്ള കണ്ടക്റ്റോ ഏതെങ്കിലും വ്യക്തികൾ നടത്തിക്കൊണ്ട് അത് കമ്പനിയുടെ പേരിൽ ചുമത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിയമപരമായി കണ്ടെത്തി ആ വ്യക്തിയിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്ത് ആ വ്യക്തിയിൽ അതിൻ്റെ ബാധ്യത ഏൽപ്പിക്കും പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി ഇപ്പോൾ ഒരു കമ്പനി നടത്തുന്ന വ്യക്തികൾ ആ കമ്പനിയുടെ ഐ മീൻ അവിടെ ഒരു കമ്പനി നടത്തുന്ന വ്യക്തികൾ നമ്മുടെ എനിമി കൺട്രിയിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയെ നമ്മൾ എനിമി കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യുകയും കോർപ്പറേറ്റ് വെയിൽ അങ്ങനെയുള്ള കമ്പനിയുടെ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും ദാറ്റ് മീൻസ് ആ എനിമി കമ്പനിയിൽ ഉള്ള ആൾക്കാർ അതിനുള്ള ബാധ്യത അവർ ഏറ്റെടുക്കുന്നു പിന്നെ വേർ ദ കമ്പനി ഈസ് എ ഷാം ഷാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഫോം ചെയ്ത് തന്നെ
ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ കമ്പനി ആയിരിക്കില്ലല്ലോ അത് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, കമ്പനിയിലുള്ള അധികാരികളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ അവിടെയും എന്തു ചെയ്യും, കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. പിന്നെ കമ്പനികൾക്ക് നിയമപരമായിട്ടുള്ളൊരു നിലനിൽപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കമ്പനിയിൽ നിയമപരമായിട്ടൊരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുമാത്രമല്ല ആ കമ്പനിക്ക് നിയമപരമായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ ഒബ്ലിഗേഷൻസ് ഉണ്ട്, നിയമപരമായിട്ടുള്ള പല റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനത്തെ നിയമപരമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും എന്തു ചെയ്യും, ആ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, അത് നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ കമ്പനിയുടെ ലീഗൽ ഒബ്ലിഗേഷൻ ഫോളോ ചെയ്തില്ലെങ്കിൽ കോർപ്പറേറ്റ് വേ ലിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതിനൊരു എക്സാമ്പിളാണ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് പേര് ഒരു പാർട്ട്ണർഷിപ്പിൽ ഫേം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഫേമിനെ എന്തു ചെയ്യുന്നു, അവരുടെ ആ മൊത്തം ബിസിനസ്സിനെ സെഡ് എന്ന് പറഞ്ഞ വേറൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഈ ബിസിനസ് വിറ്റെങ്കിലും ഈ ബിസിനസ്സിന് കമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ വേറെ ബിസിനസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഒരു നിയമപരമായിട്ട് ഒരു ഒബ്ലിഗേഷൻ അവർ കൊടുത്തു. പക്ഷെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ എക്സും വൈയും എന്തു ചെയ്തു, വേറൊരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിനുള്ള ഷെയർ ഹോൾഡേഴ്സ് ഫോം ചെയ്തു, അവർ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സായി ഡയറക്ടേഴ്സായി. ഈ സെഡിന് കൊടുത്ത അതേ സിമിലർ ബിസിനസ്സാണ് ഇവർ റൺ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും അവരുടെ ആ നിയമപരമായിട്ടുള്ള ഒബ്ലിഗേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്ത ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിയമം ഏർപ്പെട്ട് നിയമം ഇതിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ എക്സ് ആൻഡ് വൈ സ്റ്റാർട്ട് ചെയ്ത കമ്പനീനെ നിർത്തിക്കും. കാരണം നിർത്തിക്കുക മാത്രമല്ല അതിലുള്ള കോർപ്പറേറ്റ് വേയിലും റദ്ദാക്കി നിർത്തിച്ച് ഈ സെഡിന് കമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നതിൻ്റെ ഭവിഷ്യത്തുകൾ എക്സ് ആൻഡ് വൈക്കുള്ള ലയബിലിറ്റി ആയിട്ട് കൊടുക്കും. ഓക്കെ, അതാണ്. ഇനി നെക്സ്റ്റ്, ഈ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഏജൻ്റായിട്ട് മാറുകയാണെങ്കിൽ, അതായത് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിലുള്ള കോർപ്പറേറ്റ് വേ ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ലയബിലിറ്റി വന്നാൽ ഷെയർ ഹോൾഡേഴ്സിന് അത് ലയബിളാവും. പിന്നെ അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. ഇപ്പം നമ്മളുടെ എംപ്ലോയീസിന് വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അവോയ്ഡൻസ് കമ്പനി കാണിച്ചു എന്നിരിക്കട്ടെ, അത് ആക്ച്വലി കമ്പനിയല്ല കാണിക്കുന്നതിൽ, അതിൻ്റെ അധികാരികളാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അധികാരികൾ അത് കാണിച്ചു കഴിയുമ്പോൾ കോർപ്പറേറ്റ് വേ ലിഫ്റ്റ് ചെയ്തിട്ട് ആ അവോയ്ഡൻസ് കാണിച്ച അധികാരിലേക്ക് ലയബിലിറ്റി കൊടുക്കും. പിന്നെ നമ്മളുടെ കമ്പനി എന്തെങ്കിലും പബ്ലിക് പോളിസിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കമ്പനിയുടെ കോർപ്പറേറ്റ് വേ ലിഫ്റ്റ് ചെയ്തിട്ട് ഏത് അധികാരികളാണോ ആ പബ്ലിക് പോളിസിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തത് അവരിലേക്ക് ആ ലയബിലിറ്റി കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ പൊല്യൂഷൻസ് ഒന്നും വരുത്താൻ പാടില്ല കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ കമ്പനിയിലെ അധികാരികൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാത്തത് ആരാണ്, അത് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് ഫോം ചെയ്യാത്തത് ആരാണെന്ന് കണ്ടുകൊണ്ട് കോർപ്പറേറ്റ് വേ ലിഫ്റ്റ് ചെയ്ത് അയാളിലേക്ക് ആ ലയബിലിറ്റി ചെലുത്തും. അതാണ് നെക്സ്റ്റ് ഒരു സാഹചര്യം. അപ്പോൾ കോർപ്പറേറ്റ് വേയിൽ നമ്മൾ ആദ്യം ഈ നിയമപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തിക്കൊണ്ട് അത് ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടു. ഇനി രണ്ടാമത്, നമ്മളുടെ കമ്പനി ആക്ട് 2013 പ്രകാരം നമ്മളുടെ നിയമസംഹിതയിൽ, കമ്പനി ഫോം ചെയ്യുമ്പോഴുള്ള നിയമസംഹിതയിൽ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ല, ആദ്യത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടോ ആണ് അത് കമ്പനി ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമ്പനിയുടെ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്ത് ആ കമ്പനീനെ ഈ ട്രൈബ്യൂണൽ, ദറ്റ് മീൻസ് നമ്മളുടെ ലീഗലായിട്ടുള്ള അതോറിറ്റീസ് ചേർന്ന് ആ കമ്പനീനെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ തീർച്ചയായിട്ടും ആ കമ്പനി ഫോം ചെയ്ത ആൾക്കാരിൽ വ്യക്തിപരമായി ഏൽപ്പിക്കും. പിന്നെ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം. ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് മറ്റേ ക്രെഡിറ്റേഴ്സിനെ ചതിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന
കമ്പനി ഈ പറയുന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ബാധ്യതകൾ വരുത്തി കമ്പനി നഷ്ടത്തിലായി എന്നുള്ള രീതിയിൽ എഴുതി തീർക്കുക എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അത് അങ്ങനെയുള്ള സംവിധാനങ്ങൾ അധികാരികൾ ചെയ്തു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ ആ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്ത് എന്തു ചെയ്യുന്നു, ആരാണോ ആ കമ്പനി ഇതുപോലെ നഷ്ടത്തിൽ പോകാനായിട്ട് കാരണക്കാരായത് അവരിലേക്ക് ആ ബാധ്യത ചുമത്തിക്കൊണ്ട് കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അധികാരികൾ, അത് ഡയറക്ടർ ആയിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വേറെ ഏത് അതോറിറ്റി ലെവലിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവർ ആ കമ്പനിയുടെ ബിസിനസ് വളരെ ഫ്രോഡലൻ്റായിട്ടുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്ത് ആ കമ്പനീനെ വൈൻഡിങ് അപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നീക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഈ ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രൈബ്യൂണൽസിന് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഉള്ള കമ്പനിയുടെ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ആ വൈൻഡിങ് അപ്പ് അവസ്ഥയിൽ നിൽക്കുന്ന കമ്പനിയുടെ എല്ലാ ലയബിലിറ്റീസും ആരാണോ ഈ ഒരു അവസ്ഥയിൽ ആ കമ്പനീനെ ആക്കിയത് അവരുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ആക്കി കൊടുക്കും. ഓക്കെ, അതാണ് ഈ മൂന്നാമത്തെ സാഹചര്യം. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്.